ഹേയ് ഗൈസ്, തളർന്നു. ഗുഡ് ഈവനിങ്. കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളുമായിരുന്നു. എത്ര 3-4 കടകളിലും മാർജിൻ ഫ്രീയിലും കയറിയിട്ട് വന്നതാ. കട്ടേ മുടവ് മുടങ്ങി കേട്ടോ. കുറേ സാധനങ്ങൾ മേടിച്ചു. ഇതൊക്കെ മേടിച്ച് കൊണ്ടിട്ടിരിക്കുന്നതാണ്. ഒരാഴ്ചത്തേക്കുള്ള സാധ്യത ഉണ്ടാവുള്ളത്. അപ്പോൾ തളർന്നു. ഇതൊക്കെ പച്ചക്കറി, മാഞ്ചും പുരിതമായ കുറച്ച് സാധനങ്ങൾ, പിന്നെ പൊടി ഐറ്റങ്ങൾ, ഇതൊക്കെയാണ് ഇതിലുള്ളത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് മേടിച്ചത് കാണണ്ടേ? തളർന്ന ആവശ്യമായതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ ഇത് കർപ്പൂരം മാഞ്ഞു പിടിക്കുന്നത്. ഇതിൻ്റെ വില 60 രൂപയാണ്. കർപ്പൂരം ഈച്ച വരാതിരിക്കാനും പിന്നെ പൂജാ സെറ്റിലൊക്കെ. ഇത് മാഞ്ഞു പിടിയില്ല ബില്ല്. ഇതിപ്പോൾ ഇറങ്ങിയ പുതിയ പ്രോഡക്റ്റാണ് മല്ലിപ്പൊടി. പിന്നെ ഞാൻ ഇത്തിരി ആപ്പിൾ സൈഡ് വിനീഗർ വാങ്ങി. ഇത് നല്ല വിലയുണ്ട് കേട്ടോ. ഏകദേശം 185 രൂപയുണ്ട്. എന്താണെന്നറിയോ, രാവിലെ വെറും വയറ്റി കഴുകി കുടിച്ചാൽ നമുക്ക് വയറ് ശുചിയായിട്ട് പോകും. അതിന് വേണ്ടി വാങ്ങിയതാണ്. പിന്നെ ഒരു ചിക്കൻ കറി വെക്കാൻ വേണ്ടി പീസ് ചിക്കൻ. അപ്പോൾ ഇത് ഇത്രയാണ് മാർജിൻ പ്രീന്ന് വെച്ചാൽ. വേറെയും കടയിൽ നിന്ന് എല്ലാം കൂടെ ഒത്തു ചെമ്മുന്നുകൊണ്ട് വരാൻ പറ്റാത്തത് കൊണ്ട് 2-3 പ്രാവശ്യമായിട്ടാണ് കൊണ്ടുവന്നത്. അതായത് പൊടി ഐറ്റങ്ങളൊക്കെ നേരത്തെ കടല പരിപ്പ് എല്ലാം നേരത്തെ വേറൊരു കടയിൽ നിന്ന് മേടിച്ച്. ഇനി അടുത്ത് ഇത് ഫ്രൂട്ട്സ് ഐറ്റങ്ങളാണ്. ഇത് കുറച്ച് ദിവസമായിരുന്നു ഞാൻ വാങ്ങി. പിന്നെ വെളുത്തുള്ളി ലാഭം എവിടെയാണ് ആ കട അങ്ങനെയുള്ള കടയ്ക്ക് വാങ്ങിക്കുന്ന പറഞ്ഞു കേട്ടോ. പിന്നെ വെളുത്തുള്ളി, നാരങ്ങ ഒക്കെയാണ് ഇപ്പോൾ വാങ്ങാൻ പോയത്. നേരത്തെ പൊടി ഐറ്റങ്ങൾ കുറേയൊക്കെ മേടിച്ചു. അതായത് എല്ലാം കൂടെ ഒരു കടയിൽ നിന്ന് മേടിച്ച് ചെമ്മൊന്നും വരാൻ പറ്റത്തില്ല. പിന്നെ ഇവിടെ പരാതിയാണ് കേട്ടോ ഗൈസ്, അവരെ കടയിൽ നിന്ന് വെച്ചില്ല, ഇവരെ കടയിൽ നിന്ന് വെച്ചില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവരെ മുമ്പത്ത് നിൽക്കാതെ പല പല കടയിൽ നിന്ന് മേടിച്ചിട്ടും പോയി. ഓ, നാരങ്ങ മേടിച്ച്. നാരങ്ങ ഇവിടെ അത്യാവശ്യമാണ്. നാരങ്ങ ഇല്ലാത്ത പരിപാടി റമ്മയങ്കുണ്ടോ? നല്ല മധുരം ഉണ്ടായിരിക്കും അല്ലേ. 140 രൂപ 1 കിലോ 140 രൂപ. രണ്ടെണ്ണം മേടിച്ചിട്ടുള്ളു ഞാൻ. ബാക്കി 1/2 കിലോ പൊട്ടറ്റോ ഒക്കെ ഓരോരോ സ്ഥലത്താണ് ഇടുന്നത്. അപ്പോൾ പച്ചക്കറി എല്ലാം ആയിട്ടുണ്ട്. 2000 രൂപ കൂടിയിട്ടുണ്ടേ പച്ചക്കറി. കുറച്ച് വിലകറി ഒരാഴ്ചയൊന്നും ഉണ്ടാവത്തില്ല. തൈര് മേടിച്ച് പുളിശ്ശേരി നോക്കാൻ. അപ്പോൾ തട്ട് ഇത് സാമ്പാർ വെക്കാനും കാണിച്ചു ഉണ്ടോ. സാമ്പാർ വെക്കാൻ ഇത്രയും സാധനം മാറ്റുമ്പോൾ, പച്ചക്കറി ഇത്രയും സാധനം വാങ്ങിയപ്പോൾ ഈ തൈരും കൂടെ മേടിച്ചപ്പം 100 രൂപയായി ഗൈസ്. എന്താ പച്ചക്കറിയുടെ വില ഇത്രയും? 100 രൂപയാണ്. പൈസക്കൊന്നും ഒരു വിലയില്ല, നഷ്ടമാണെന്നറിയാം. അപ്പോൾ ഇനി ചിക്കൻ കറി വെക്കണം, ചോറ് വെക്കണം. കപ്പയും ചിക്കൻ കറിയും വെക്കാൻ തന്നെ വിചാരിച്ചത്. തലവേദന എടുക്കുന്ന ഗൈസ്, ഒരു ചായ ഇട്ട് കുടിക്കണം. അപ്പോൾ
ഞാൻ ഈ പച്ചമുളക് വേറെ പാത്രത്തിലിട്ടാണ് വയ്ക്കുന്നത് കേട്ടോ. ഓക്കെ, വേറെ പാത്രം എടുത്തിട്ട് വരാം. ഓക്കെ ഗൈസ്.